ഹേ ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. വാൻലൈഫ് സീരീസിലെ 7-ാമത്തെ വീഡിയോ ആണത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റവിൻ്റെ ഒരു ടെസ്റ്റാണ്. സ്റ്റവിൻ്റെ ടെസ്റ്റും അൺബോക്സിങ്ങും, അതായത് സ്റ്റവ് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി, അത് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ബ്യൂട്ടൈൻ സ്റ്റവാണ്, എൽ പി ജി യൂസ് ചെയ്യാവുന്ന ഒരു സ്റ്റവാണ്. അപ്പോൾ നമ്മൾ ഈ ബ്യൂട്ടൈനിലാണ് ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സൈലൻറ്റ് വാലിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് സൈലൻറ്റ് വാലിയിൽ എത്തിയതാണ്. പക്ഷേ സൈലൻറ്റ് വാലി ഓപ്പണാണ്, അവിടെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ അവിടെ പോകുന്നതിൻ്റെ മുന്നേ പെർമിഷൻ എടുത്തിട്ട് വേണം പോകാൻ. അതായത് അറിയാവുന്ന ആളുകൾ ഒരുപാടുണ്ടാവും, അറിയാത്ത ആളുകളോട് പെർമിഷൻ എടുത്ത് പോവുക. പക്ഷേ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ പെർമിഷൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അവിടെ കൊറോണ കാരണം ടൂറിസ്റ്റ് വളരെ കുറവാണ്. പക്ഷേ നമുക്കവിടെ കുട്ടികൾ 10 വയസ്സിന് താഴെ കാരണം പെർമിഷൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലത്തെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ആദ്യം ഇത് അൺബോക്സിങ് കാണാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ ഈ സ്റ്റവ് വാങ്ങിച്ചത്. സോറി, ഫ്ലിപ്കാർട്ടല്ല, ആമസോണിൽ നിന്നാണ് നമ്മൾ ഈ സ്റ്റവ് വാങ്ങിച്ചത്. അപ്പോൾ വീട്ടിൽ ഡെലിവറി കിട്ടി, നമ്മളത് തുറന്ന് നോക്കുകയാണ്. തുറന്ന് നല്ലൊരു സ്യൂട്ട് കേസ് പോലത്തെ ഒരു പെട്ടിയിലാണ് തന്നിട്ടുള്ളത്. അതായത് ഇതൊരു ക്യാരി കേസാണ്, ഇതൊരു പോർട്ടബിൾ സ്റ്റവ് ആയ കാരണം ഇത് നമുക്ക് ഒരു ക്യാരി ബാഗ്, നല്ല ഉറപ്പുള്ളൊരു ക്യാരി ബാഗിൽ ക്യാരി ചെയ്തിട്ട് നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാരി കേസിലാണ് ഇത് വരുന്നത്. നല്ല രീതിയിൽ ബബിളൊക്കെ വെച്ചിട്ട്, എല്ലാ ഭാഗവും ബബിളൊക്കെ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടുള്ള, നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ആമസോൺ ഇത് ഡെലിവറി ചെയ്തത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ ബബിൾ ചെയ്തിട്ട് സ്റ്റവ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഹാൻഡ്സ് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ സ്റ്റവ് ആണ്. ഇത് 2000 രൂപയാണ് ഇതിൻ്റെ വില. ഇത് പല റേറ്റിലും അവൈലബിൾ ആണ്. ആക്ച്വലി ചില സമയത്ത് ഇതിൻ്റെ കൂടെ ബ്യൂട്ടൈൻ കാനിസ്റ്റേഴ്സൊക്കെ വെച്ചിട്ട് ബണ്ടിലായിട്ട് ആ രീതിയിൽ ഇത് വരുന്നുണ്ട്. അതല്ലാതെ സ്റ്റാൻഡ് ലോൺ സ്റ്റവായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റവാണ്. ഇതിൽ നമുക്ക് ബ്യൂട്ടൈൻ കാനിസ്റ്റർ വെക്കാം, ബോട്ടിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ എൽ പി ജി, നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന എൽ പി ജിയും കണക്ട് ചെയ്യാം. അതിനുള്ളൊരു അഡാപ്റ്റർ കൂടി ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ സ്റ്റവ് വളരെ സിമ്പിളാണ്, വളരെ ചെറിയൊരു സംഗതിയാണ്. 2000 രൂപയ്ക്ക് അതിന് വില ഉണ്ട്. പക്ഷേ ഇതിൽ മാർക്കറ്റിൽ അത്ര അധികം കോമ്പറ്റീറ്റേഴ്സൊന്നും ഇല്ലാത്തൊരു സെഗ്മെൻറ്റായ കാരണം ഇങ്ങനെ, ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടൈൻ വെക്കുന്ന ഭാഗം, അതേപോലെ എൽ പി ജി കൊടുക്കുന്ന അഡാപ്റ്ററാണിത്. ഇപ്പോൾ എൽ പി ജി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ അഡാപ്റ്റർ വെക്കാം, അതല്ല നമ്മൾ ബ്യൂട്ടൈൻ കാനിസ്റ്ററാണ് വെക്കുന്നത് വെച്ചെങ്കിൽ ആ അഡാപ്റ്റർ മാറ്റി അതിലേട്ട് ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്താൽ മതി. ഇനി ഇതിൽ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ, ഇതിൻ്റെ ബേണർ നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്കിങ്ങനെ തിരിച്ച് വെക്കാം, അപ്പോൾ ഇത് ഫ്ലാറ്റായിട്ട് നിൽക്കും. അപ്പം നമുക്ക് നമ്മുടെ ഷെൽഫിലൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇപ്പം ഞാനെൻ്റെ ഷെൽഫ് ഡിസൈൻ ചെയ്തത് ആ ഒരു രീതിയിലായിരുന്നു. ഇത് അടച്ച് വെക്കുന്ന സമയത്ത് ഉള്ളിൽ കയറിപ്പോവും. അടച്ച് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ ഇതിൻ്റെ ബേണർ ടോപ്പ് വെക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോക്ക്. നമ്മൾ കാനിസ്റ്റർ വെച്ചിട്ട് ഈ ലോക്ക് താഴ്ത്ത ഇഗ്നീഷൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ കത്തി തുടങ്ങും. അപ്പോൾ നമ്മൾ ഇനി സൈലൻറ്റ് വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈലൻറ്റ് വാലി തിരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ, സൈലൻറ്റ് വാലി ഞാനിതുവരെ പോവാത്തൊരു സ്ഥലമാണ്. സൈലൻറ്റ് വാലി നമ്മളടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണെങ്കിൽ പോലും സൈലൻറ്റ് വാലിയിൽ ഞാനിതുവരെ എത്തിയിട്ടില്ല. സൈലൻറ്റ് വാലിയിലത്തെ ആ ഒരു സൈലൻറ്റ് അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യാം എന്നുള്ളൊരാഗ്രഹത്തിലാണ് സൈലൻറ്റ് വാലിയിലേക്ക് ഞങ്ങൾ പോയത്. പിന്നെ വേറെ അടുത്ത സ്ഥലങ്ങളൊന്നും പോകാത്ത സ്ഥലങ്ങളൊന്നും അടുത്തില്ലാത്ത കാരണം നമ്മൾ സൈലൻറ്റ് വാലി സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ താഴത്തെത്തി സൈലൻറ്റ് വാലി കയറുന്ന സമയത്ത് നമുക്ക് പെട്രോൾ വളരെ കുറവായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഇതിൻ്റെ ചുരം കയറി തുടങ്ങിയത്. ചെറിയ രീതിയിലുള്ള ചുരമാണെങ്കിലും പിന്നെയാണ് മനസ്സിലായത് പെട്രോൾ പമ്പ് നടത്തുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ലോങ് ട്രിപ്പ് പോകുമ്പോഴെപ്പോഴും പരമാവധി പെട്രോളൊക്കെ മാക്സിമം അടിച്ച് അതിലൊരു റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്രോൾ ഇങ്ങനെ പെട്ടെന്ന് തീരുന്നത്. പിന്നെ ഇനിയിപ്പോൾ താഴോട്ട് പോയാലും പ്രശ്നമാണ്, മേലോട്ട് പോയാലും പ്രശ്നമാണ്. ആ രീതിയിൽ നമ്മൾ കയറി. കുട്ടികൾക്ക് ബാക്കിൽ കിടക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. കുട്ടികൾ അവിടെ കിടക്കും, ഫ്രണ്ടിൽ 2 പേർക്ക് ഇരിക്കുക, ബാക്കിലായിരിക്കും. ഇരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലാറ്റ് ബെഡാക്കിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കുട്ടികളാകുമ്പോൾ അവർക്ക് സുഖമായിട്ട് അതിൽ തല തട്ടാതെ ഇരിക്കാം. വലിയവരാണെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അവർക്ക് കിടക്കാൻ പറ്റും. പക്ഷേ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിടന്ന് പോകുക എന്നുള്ളത് അത്രയധികം നേരം പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ പെട്രോളിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോറിക്ഷകൾ പോകുന്നുണ്ട്, ബസ് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യാമെന്നുള്ള രീതിയിൽ
നമ്മൾ വണ്ടി മുന്നോട്ട് തന്നെ പോയി. 35 കിലോമീറ്റർ ഏകദേശം ഇവിടെ നിന്ന് താഴത്തു നിന്നും സൈലന്റ് വാലിയിലേക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ ഗൂഗിൾ മാപ്പിൽ ആകെ 6 കിലോമീറ്റർ കാണിക്കുന്നു. ആ ഒരു ഇതിലാണ് നമ്മൾ എടുത്തത് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട്. പക്ഷെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സൈലന്റ് വാലിയുടെ എൻട്രൻസിലേക്കുള്ള കിലോമീറ്ററാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആകെ കൂടി പോകുമ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിന് കാര്യമായിട്ട് വണ്ടിയൊന്നും നിർത്തിയിടാൻ പറ്റുന്ന രീതിയിൽ കണ്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നോ പാർക്കിംഗ് എഴുതിയിട്ടുണ്ട്. ഇവിടെ നോ പാർക്കിംഗ് എഴുതിയിട്ടില്ല. രണ്ട് മൂന്ന് കാറൊക്കെ ഇവിടെ നിർത്തിയിടാം. താഴത്തേക്ക് നോക്കി കാഴ്ചകൾ കാണാം. ഇവിടെ വന്ന് കാണുന്ന ആളുകളെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ പ്രതീക്ഷ നിൽക്കുന്ന അവരേക്കൊന്നും എന്തെങ്കിലും ഭക്ഷണം കിട്ടാൻ പ്രതീക്ഷ നിൽക്കുന്ന പരന്മാർ സ്ഥിരമായിട്ട് എല്ലായിടത്തും കാണുന്ന പോലെ ഇവിടെയുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് വളരെ കുറവാണ്. പക്ഷേ നമുക്ക് ആ ഭാഗത്ത് കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൈലന്റ് വാലി നമ്മളവിടെ പോയി തിരിച്ചു പോകുന്നു. അവിടെ നിന്നും നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ അവിടുന്ന് പെട്രോൾ അടിക്കാനുള്ള സ്ഥലം നോക്കുമ്പോൾ ഒരുപാട് ദൂരമാണ്. അപ്പോൾ എന്തായാലും താഴത്ത് എത്തിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ഇറങ്ങി വരുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റൗ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അരുവിയിൽ കൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിൽ തന്നെ നമ്മൾ വെള്ളമൊന്നും കഴുകാനൊന്നും കരുതിയിരുന്നില്ല. അപ്പോൾ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ നമ്മുടെ കുക്ക്ടോപ്പൊക്കെ കഴുകി കാനിസ്റ്റർ വെച്ച് ഫില്ല് ചെയ്ത് നമ്മൾ സ്റ്റൗ ഓണാക്കി. ബ്യൂട്ടേൻ ആക്ച്വലി ഫ്ലെയിം നീല കളറിലൊന്നുമില്ല, ഏകദേശം ഒരു വൈറ്റ് അല്ലെങ്കിൽ നോ കളർ എന്ന രീതിയിലാണ്. അപ്പോൾ ക്യാമറ എത്ര അടുത്ത് കൊണ്ടായാലും അതിൽ കത്തുന്ന ഒരു ഫ്ലെയിം എടുക്കാമെന്ന് വിചാരിച്ചാൽ കാണുന്നില്ല. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി കാണായിരുന്നു, പക്ഷേ ക്യാമറയിൽ അത്രയും കാണുന്നില്ല. അപ്പോൾ നമ്മളുടെ പെട്ടെന്ന് തന്നെ ചൂടായി, വളരെ പെട്ടെന്ന് തന്നെ ചൂടായി. ബ്യൂട്ടേനുള്ള പവറുള്ളതാണ്, ചൂടായി. നമ്മൾ ഓംലെറ്റാണ് വെച്ച് ടെസ്റ്റിങ് നടത്തുന്നത്. ഓംലെറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബുൾസൈ. കാരണം ഓംലെറ്റ് ആകുമ്പോൾ വീണ്ടും നമുക്ക് കട്ടിങ്ങും ഉള്ളി കട്ടിയലും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഓംലെറ്റ് ഒരു 5 ഓംലെറ്റ് നമ്മൾ അടിച്ച് വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്ത് ഉപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അതൊക്കെ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് സെർവ് ചെയ്തു. ഇപ്പോൾ ഈ സ്റ്റൗ ആക്ച്വലി നല്ലതാണ്. ഇത് ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ബ്യൂട്ടേൻ കാനിസ്റ്ററാണ് വെക്കുന്നത് വെച്ചെങ്കിൽ നമുക്ക് നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു. 4-5 മുട്ട വാങ്ങിയിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. പിന്നെ അവിടെ തന്നെ പേപ്പർ പ്ലേറ്റാണ് ഉണ്ടായിരുന്നത്, കുറച്ച് മുന്നേ വാങ്ങി വെച്ചത്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കുക. റീയൂസബിൾ സംഗതിയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു അരുവി ഉണ്ടായ കാരണം നമുക്ക് കുറച്ചും കൂടി ഇതായി. നമ്മൾ ആദ്യം ആ കുരങ്ങന്മാർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുരങ്ങന്മാർ തന്നെ ഓൺ ദ സ്പോട്ട് നമ്മളെടുത്ത് കഴിക്കും. പിന്നെ അവരെ മാന്തലും അക്രമൊക്കെ വേറെയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് നല്ലൊരു സ്പോട്ട് കിട്ടി. ഇവിടെ വെള്ളത്തിൻ്റെ ഒരു സൗകര്യമുള്ള മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘടകം. അപ്പോൾ ആ ഒരു സംഗതി കൂടി കണ്ടപ്പോൾ നമ്മൾ അവിടെ വെച്ച് കുക്ക് ചെയ്തു. കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നമ്മളതിൽ ചെയറൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കാൻ, അതിലേക്ക് ഇരുന്നിട്ടാണ് കഴിച്ചത്. ഇനി കഴിഞ്ഞിട്ട് കുട്ടികൾ ബാക്കിൽ കിടന്ന് നമ്മളെല്ലാം ലോക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതൊരു ടെസ്റ്റ് മാത്രമല്ല, ഇതൊരു ഫസ്റ്റ് ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഇറങ്ങി അടുത്ത് തന്നെയുള്ള ഒരു പാർക്കിൽ ഓപ്പണാണെന്ന് ഗൂഗിൾ കണ്ടപ്പോൾ പോയതാണ്. പക്ഷെ അവിടെയും പ്രോബ്ലംസ് തന്നെ, അവിടെയും അടച്ചിരിക്കുകയായിരിക്കും. ഇത്രയൊക്കെയാണ് നമ്മുടെ ടെസ്റ്റിൻ്റെ വീഡിയോസ്. എല്ലാവരും വീഡിയോ കണ്ടതിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൾ.